വിവിധ ആവശ്യങ്ങളുമായി വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി ബഹുജന പ്രക്ഷോഭം നടത്തും. ഇതിനു മുന്നോടിയായി കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് മുബീർ എസ് ഓടനാട് നയിക്കുന്ന വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജാതി സെൻസസ് നടപ്പിലാക്കുക, എയ്ഡഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുക, സർക്കാർ സർവീസിൽ ജനസംഖ്യ ആനുപാതികമായ പ്രാതിനിധ്യം നടപ്പാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ബഹുജന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണ് 21-22 തീയതികളിൽ കായംകുളത്ത് മണ്ഡലം പ്രസിഡന്റ് മുബീർ എസ് ഓടനാട് നയിക്കുന്ന വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. ജനസംഖ്യാനുപാതികമായ സംവരണം ഏർപ്പെടുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വെൽഫെയർ പാർട്ടി കഴിഞ്ഞ നവംബർ മാസം മുതൽ ആരംഭിച്ചിട്ടുള്ള ബഹുജന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് കായംകുളം മണ്ഡലത്തിലും വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ജാതി സെൻസസ് എടുക്കുന്നതിലൂടെ മാത്രമേ ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും എസ് സി എസ് ടി ഉൾപ്പെടെയുള്ള ദളിത് ആദിവാസികൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക ജാതിയിൽപ്പെട്ട ജനവിഭാഗങ്ങൾക്കും ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമൂഹ്യനീതി ഉറപ്പുവരുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വ്യത്യസ്തമായ ജനവിഭാഗങ്ങളുടെ മത ജാതി വർഗ ഗോത്ര വിഭാഗങ്ങളുടെ അക്ഷീണമായ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കായ ആളുകൾ സ്വന്തം ജീവനും രക്തവും ബലി നൽകിക്കൊണ്ട് അവർക്കുള്ളതെല്ലാം ബലി നൽകിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒരു ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്നും സ്വതന്ത്രമാക്കിയത് അവർക്കും അവരുടെ പിന്നാലെ വരുന്ന ജനവിഭാഗങ്ങൾക്കും അവരുടെ പിന്തലമുറയിൽപ്പെട്ട ആളുകൾക്കും ഈ രാജ്യത്ത് തുല്യമായ അവകാശത്തോടുകൂടി ചൂഷണമില്ലാതെ ജീവിക്കും എന്ന സ്വപ്നം കണ്ടുകൊണ്ടായിരുന്നു. വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് മുബീർ എസ് ഓടനാട്, ജനറൽ സെക്രട്ടറി നവാസ് ആലയിൽ, മണ്ഡലം കമ്മിറ്റി അംഗം കെ എ വാഹിദ് മാസ്റ്റർ, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കായംകുളം മണ്ഡലം കൺവീനർ അമൻ പടിപ്പുരയ്ക്കൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കായംകുളം.